എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എലീനയും ഡേമനെയുമാണ്. എലീന ഡേമനിൽ സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡേമൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എലീന കണ്ണും പൂട്ടി തന്നെ കേൾക്കുന്നു. അതുപോലെ തന്നെ ഡേമന് ഇഷ്ടപ്പെട്ട ഒരു എലീനയാണ് ഡേമൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. ഡേമൻ അറിയുന്നില്ല എലീന തന്നെ സൈഡ് ആണെന്ന്. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ കാരോളിൻ ആണെങ്കിൽ ഡേമനെ എലീനയെ കുറിച്ചുള്ള സാർബോണിനെ പറ്റി സ്റ്റെഫന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലീനയും ഡേമനും തമ്മിലുള്ള സാർബോണ്ട് എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡേമന്റെ ഒരു വാലാട്ടി പട്ടിയുടെ കൂട്ട് നമ്മുടെ എലീന ആകുമെന്ന് കാരോളിൻ സ്റ്റെഫന്റെ അടുത്ത് പറയുന്നു. പക്ഷേ സ്റ്റെഫൻ പറയുന്നു അതിന് സയഡ് ബോണ്ട് ഈ വാമ്പയേഴ്സ് തമ്മിൽ ക്രിയേറ്റ് ആകുമെന്ന് ഒരു പ്രൂഫും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ കാരോളിൻ തിരിച്ചതിന് പറയുന്നു ക്ലോസും ഹൈബ്രിഡ്സ് തമ്മിലുള്ള സാർബോണ്ട് എങ്ങനെയാണോ ക്രിയേറ്റ് ആയത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഈ ഡേമനും എലീനയും തമ്മിലുള്ളത് ക്രിയേറ്റ് ആയിട്ടുള്ളത് എന്ന് കാരോളിൻ സ്റ്റെഫന്റെ അടുത്ത് പറയുന്നു. പിന്നീട് അടുത്ത സീനിൽ ഡേമിനെ എലീനയും കാണിക്കുന്നു. എലീനയാണെങ്കിൽ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റെഫൻ വരുന്നു. സ്റ്റെഫനെ കണ്ടിട്ട് നമ്മുടെ എലീന അന്ന പിന്നെ അടുത്ത ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫന്റെ അടുത്ത് വേറെ കാര്യങ്ങളൊന്നും മിണ്ടാതെ നമ്മുടെ എലീന അവിടുന്ന് പോകുന്നു. സ്റ്റെഫൻ ഇത് കുറച്ചൊരു വിഷമമാകുമെങ്കിലും നമ്മുടെ സ്റ്റെഫൻ ഡേമിൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് നീയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. പിന്നീട് ഈ സയർബോണ്ടിനെ പറ്റി ഡേമിൻ്റെ അടുത്ത് പറയുന്നു. ഡേമിൻ പറയുന്നു എന്തോ സയർബോണ്ട് വാമ്പയേഴ്സ് തമ്മിൽ അങ്ങനെ സയർബോണ്ട് ക്രിയേറ്റ് ആവൂ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും സ്റ്റെഫൻ പറയുന്നു നീ അന്ന് എലീനയോട് ബ്ലഡ് ബാങ്ക്സിൽ നിന്ന് കുടിക്കരുതെന്നും മനുഷ്യന്റെ ഞരമ്പിൽ നിന്ന് തന്നെ നീ ബ്ലഡ് കുടിക്കണം എന്ന് എലീനയോട് പറഞ്ഞതുകൊണ്ടാണ് എലീനയ്ക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് ഒരു ബ്ലഡ് പോലും കുടിക്കാൻ പറ്റാത്തത് എന്ന് ഡേമിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഡേമൻ അതിന് മറുപടിയായിട്ട് പറയുന്നു അവളൊരു ഡോപ്ലിംഗാംഗർ അല്ലേ, ഡോപ്ലിംഗാംഗർ വാമ്പയർ ആയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കാം, അല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവൾ അങ്ങനെ കുടിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റെഫൻ അവൻ്റെ അടുത്ത് പറയുന്നു നീ എന്താ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഒരു ബ്ലഡ് ബാഗ് നിന്റെ സമ്മതത്തോടെ കുടിപ്പിക്കാൻ നോക്ക്, അവൾ എന്തായാലും അത് കുടിക്കും എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എലീന സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ തൊട്ട് കാരോളിനും ബോണിയും കടന്നു വരുന്നു. പിന്നീട് ഇവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ എലീന പറയുന്നു എന്റെ അനിയനായിട്ടുള്ള ജെർമി ഹണ്ടർ ആയതുകൊണ്ട് തന്നെ അവന്റെ നിൽക്കുന്നത് സേഫ് അല്ല എന്നും അതുകൊണ്ട് തന്നെ ഞാൻ സാൽവച്ചോർ ബ്രദേഴ്സിന്റെ വീട്ടിലോട്ട് മാറി എന്നും പറയുന്നു. നമുക്ക് ഇന്ന് രാത്രി ഒരു പാർട്ടി വെച്ചാലോ എന്ന് ഇവരുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ കാരോളിനും ബോണിയും പറയുന്നു അവരുടെ അവിടെ അത് സ്റ്റെഫന്റെയും ഡേമന്റെയും വീടല്ലേ, നമ്മളവിടെ പാർട്ടിയൊക്കെ വെക്കുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എലീന പറയുന്നു ഡേമിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, സ്റ്റെഫനും അതൊന്നുമില്ല, നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വരണം എന്ന് പറയുന്നു. പിന്നീട് കാരോളിന്റെയും ബോണിയുടെയും പുറകിൽ നമ്മുടെ ഡേമൻ വരുന്നു. ഡേമൻ വന്നിട്ട് അവളെ ഒന്ന് കണ്ണു കാണിക്കുന്നു വേറെ ഒരു റൂമിലേക്ക് വരാൻ. നമ്മുടെ എലീന ഇത് കണ്ട് കാരോളിന്റെ അടുത്തും ബോണിന്റെ അടുത്തും ഇടി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് വേറെ റൂമിലോട്ട് പോകുന്നു. ഡേമൻ വിളിച്ച റൂമിലോട്ട് നമ്മുടെ എലീന ചെല്ലുന്നു. എലീന ചെന്നിട്ട് എന്താണ് വിളിച്ചതിന്റെ കാര്യം എന്ന് ഡേമന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡേമൻ പറയുന്നു നീ ഈ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കുടിക്കണം എന്ന് പറയുന്നു. നമ്മുടെ എലീന ആദ്യം പറയുന്നു ഇത് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും, എന്റെ ബോഡി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പോലും നമ്മുടെ ഡേമൻ പറഞ്ഞതുകൊണ്ട് തന്നെ എലീന ആ ബ്ലഡ് ബാഗിൽ നിന്ന് ബ്ലഡ് കുടിക്കുന്നു. നമ്മുടെ എലീനയ്ക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും പറ്റുന്നില്ല. അപ്പോഴേക്കും എലീനയ്ക്കും സന്തോഷമാകുന്നു, ഓ ഇനി എനിക്ക് മനുഷ്യന്റെ കയ്യിൽ നിന്ന് രക്തം കുടിക്കണ്ടല്ലോ, എനിക്കിനി ഇതിനെ ആശ്രയിച്ചാൽ മതിയല്ലോ എന്ന് നമ്മുടെ എലീന പറഞ്ഞ് ഹാപ്പി ആകുന്നു. നമ്മുടെ ഡേമിന് മനസ്സിലാകുന്നു ഈ എലീന തന്നെ സയഡാണെന്ന്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും എലീനോട് പറയുന്നതുമില്ല. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഹേലിയാണ്. ഹേലിയാണെങ്കിൽ പ്രൊഫസർ ഷെയ്നുമായിട്ട് ഇന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഷെയ്ൻ പറയുന്നു എനിക്ക് 12 അൺസയേഡ് ഹൈബ്രിഡ്സിനെയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഹേലി പറയുന്നു 11 പേർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഒരാളുടെ അടുത്ത് സയർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഒട്ടും ആ വെയർവോൾഫിലോട്ട് ടേൺ ആകുന്നില്ല എന്ന് പറയുന്നു. ഷെയ്ൻ പറയുന്നു ഇല്ലല്ലോ നമുക്ക് 12 ആയി കഴിഞ്ഞു, ടെയ്ലർ ലോക്കൂട്ടിനെയും കൂടെ കൂട്ടിയാൽ. അപ്പോൾ ഹേലി പറയുന്നു ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ടെയ്ലർ ലോക്കൂട്ടിനെ ഇതിനകത്ത് ഒന്നിനകത്തും ഉൾപ്പെടുത്തരുതെന്നും. പിന്നീട് ഷെയ്ൻ പറയുന്നു നീ പെട്ടെന്ന് തന്നെ ആ 12 അൺസയേഡ് ആയിട്ടുള്ള ഹൈബ്രിഡ്സിനെ എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ നിന്റെ ജന്മരഹസ്യവും നിന്റെ യഥാർത്ഥ പേരൻസ് ആരാണെന്നും അവരിപ്പോൾ എവിടാണെന്നുമുള്ള എല്ലാ കാര്യങ്ങളും ഈ പെൻ ഡ്രൈവിലാണ് ഉള്ളത്, അവരെ കൊണ്ടുവന്നാൽ ഞാൻ ഇത് നിനക്ക് കൈമാറും എന്ന് ഹേലിയുടെ അടുത്ത് പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ഡേമൻ ആണെങ്കിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. സ്റ്റെഫൻ ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ഡേമന്റെ അടുത്ത് ചോദിക്കുന്നു ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ അവള് സയഡ് ആണ് നിന്നിൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഡേമനും തിരിച്ചു പറയുന്നു അതെ അവള് സയഡ് ആണ്, ഞാൻ ഇന്ന് ബ്ലഡ് ബാഗ് കൊടുത്തപ്പോൾ അവൾ ബ്ലഡിൽ അവൾ ആ ബ്ലഡ് കുടിച്ചു, അതും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ അത് കുടിച്ചത്, അതിലൂടെ എനിക്ക് മനസ്സിലായി അവൾ സയഡ് ആണെന്നും ഇങ്ങനൊരു സംഭവം പണ്ട് നടന്നിട്ടുണ്ടെന്നും 1948 എങ്ങാണ്ട് ഈ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റെഫൻ ചോദിക്കുമ്പോൾ ഡേമൻ പറയുന്നു പണ്ട് ഷാർലറ്റ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു, അവളാണെങ്കിൽ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നും പറയുന്നു. പിന്നീട് അവളെ ഞാൻ ഒരു വാമ്പയർ ആക്കിയപ്പോൾ അവളും എന്നിൽ സയഡായെന്നും അന്ന് പിന്നെ ഞാൻ ഒരു വിച്ചിനെ പോയി കണ്ടപ്പോഴാണ് ആ സയർ ബോണ്ട് അവളിൽ നിന്ന് ബ്രേക്ക് ചെയ്തത് എന്ന് ഡേമൻ സ്റ്റെഫന്റെ അടുത്ത് പറയുന്നു. പിന്നീട് ഡേമൻ പറയുന്നു ഇത് ന്യൂ ഓർലൈൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആ ുള്ളതെന്നും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം എന്നും സ്റ്റെഫന്റെ അടുത്ത് ഡേമൻ പറയുന്നു. പിന്നീട് അന്ന് രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ കാരോളിനും ബോണിയും എലീനയും എല്ലാം സാൽവച്ചോർ ബ്രദേഴ്സിന്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്.
ആട്ടും പാട്ടും എല്ലാം ആയിട്ട് നടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബോണിയും കാരളിനും ഷാമ്പയും എടുക്കുന്നു, അതിനകത്തൊരു ബ്ലഡ് ബാഗ് ഇരിക്കുന്നതും കാണിക്കുന്നു. അപ്പോൾ അത് ആർക്ക് വേണ്ടിയായിരിക്കുമെന്ന് നമ്മുടെ ബോണി ചിന്തിക്കുമ്പോൾ നമ്മുടെ എലിനെ അതെടുത്ത് കുടിക്കുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഷോക്കാവുന്നു, ഇവൾക്ക് നേരത്തെ ബ്ലഡ് ബാഗിൽ നിന്ന് ബ്ലഡ് ഒന്നും കുടിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് ഇവൾ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് അതിശയിക്കുന്നു. ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ അടുത്ത് വിസ്തരിക്കുന്നു. പിന്നീട് ഡെയ്മൻ ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയച്ചു, ഞാനും സ്റ്റെഫനും ഇപ്പോൾ നാട്ടിലില്ല, ഞങ്ങൾ കുറച്ച് ദൂരെയാണ്, ഞങ്ങൾ വരാൻ കുറച്ച് വൈകും എന്നൊക്കെയാണ് ഇവൾക്ക് മെസ്സേജ് അയക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റെഫനും ഡെയ്മനും ആ ന്യൂ ഓർലൈൻസിൽ എത്തി ആ വിച്ചിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പിന്നീട് ഹെയ്ലിയും ടെയ്ലറും മിസ്റ്റിക് ഗ്രിൽസിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹെയ്ലി പറയുന്നു, നമ്മൾക്കിപ്പോൾ 11 അൺസൈഡ് ആയിട്ടുള്ള ഹൈബ്രിഡ്സ് ഉണ്ട്. ഈ ഹൈബ്രിഡ്സ് എല്ലാം വെയർവോൾഫിൽ നിന്നാണ് ഉണ്ടായതെന്നും വെയർവോൾഫ് എല്ലാം പാക്ക് അനുസരിച്ചാണ് നടക്കുന്നത്. അവരുടെ ആ ടീമിൽ ഒരു ആൽഫ അവരുടെ നേതൃത്വം വഹിക്കുന്ന ഒരാളുണ്ടായിരിക്കുമെന്നും, എന്ന് വെച്ചാൽ ലീഡറിന്റെ കൂട്ട് ഒരാളുണ്ടായിരിക്കുമെന്നും നമ്മുടെ ഹെയ്ലി ടെയ്ലറിന്റെ അടുത്ത് പറയുന്നു. ഇതിൽ ഈ പാക്കിൽ നീ ആയിരിക്കണം ആൽഫ എന്ന് നമ്മുടെ ഹെയ്ലി ടെയ്ലറിന്റെ അടുത്ത് പറയുന്നു. പിന്നീട് ഹെയ്ലി പറയുന്നു, നിന്റെ ആൽഫ എന്ന പൊസിഷനെ മാറ്റാൻ വേണ്ടി നിന്റെ പാക്കിൽ തന്നെയുള്ള കിം എന്ന ഒരു ഹൈബ്രിഡ് നോക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി കിമ്മിന്റെ അടുത്ത് എത്തുമ്പോൾ കിം പറയുന്നു, നീ ആരാന്ന നിന്റെ വിചാരം എന്ന് ടെയ്ലറിന്റെ അടുത്ത് ചോദിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും അടിയാകാൻ പോകുമ്പോൾ നമ്മുടെ ടെയ്ലർ പറയുന്നു, നീ ഇവിടെ അടങ്ങി നിന്നോളം, എനിക്ക് നിന്നെ കൊല്ലാൻ വെറും 10 സെക്കൻഡ് മാത്രം മതി എന്നൊക്കെ കിമ്മിന്റെ അടുത്ത് പറയുമ്പോൾ കിം കുറച്ചൊന്ന് ഒതുങ്ങുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റെഫനും ഡെയ്മനും ഇങ്ങനെ നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഷാർലറ്റ് വരുന്നു. ഇവര് നേരത്തെ നമ്മൾ സംസാരിച്ച ഷാർലറ്റ് തന്നെയാണ് അത്. അപ്പോഴേക്കും നമ്മുടെ ഡെയ്മൻ വളരെയധികം ഷോക്കാവുന്നു, ഇവളിതുവരെയും ചത്തില്ലേ എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോഴേക്കും ഷാർലറ്റ് വന്ന് പറയുന്നു, ഓ നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഡെയ്മന്റെ അടുത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സയേഡായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൂട്ട് ഡെയ്മന്റെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോഴേക്കും ഡെയ്മൻ മനസ്സിലാക്കുന്നു, ഇവളും ഞാനും തമ്മിലുള്ള സാരമോണ്ടൊന്നും ബ്രേക്ക് ആയിട്ടില്ലെന്നും ആ വിച്ച് ഞങ്ങളെ പണ്ടേ കളിപ്പിച്ചാണെന്നും ഡെയ്മൻ വിചാരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കാരോളിനും ബോണിയും എലിനെയും നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആരോ കഥകനും മുട്ടുന്നതാണ്. അപ്പോൾ എലിനെ ചെന്ന് കഥ തുറക്കുമ്പോൾ അവിടെ നമ്മുടെ ടെയ്ലർ വഴക്കുണ്ടാക്കിയ ആ കിമ്മും പിന്നീട് കിമ്മിന്റെ ഒരു സഹായമായിട്ടുള്ള വേറൊരു ഹൈബ്രിഡുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ആ കിമ്മാണെങ്കിൽ കാരോളിന്റെ കഴുത്തിന് പിടിച്ച് അവിടുന്ന് കാരോളിനെ മാത്രമായിട്ട് കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങളെല്ലാം ടെയ്ലറിന്റെ അടുത്ത് നമ്മുടെ എലിനെയും ബോണിയും പോയി പറയുന്നു. എലിനോട് ടെയ്ലർ പറയുന്നു, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ചൊരു വഴക്കുണ്ടായി, അതിനെ ബേസ് ചെയ്തായിരിക്കും കാരോളിനെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് കാരോളിനെ എവിടാണ് വെച്ചിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ടെയ്ലർ പോകുന്നു. സോ ടെയ്ലർ ആണെങ്കിൽ കിമ്മും കാരോളിനും ബാക്കിയുള്ള ഹൈബ്രിഡ്സ് എല്ലാവരും എവിടാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും അവിടെയുള്ള ഹൈബ്രിഡ്സ് എല്ലാം കിമ്മിന്റെ പക്ഷത്തായിരുന്നു. അത് അവർ കിമ്മുമായിട്ട് ചേർന്ന് ടെയ്ലറിനെ തോൽപ്പിക്കാനാണ് ഇവർ നോക്കിയത്. പക്ഷേ ടെയ്ലർ ആണെങ്കിൽ അവരെ എല്ലാവരെയും അടക്കി ഭരിക്കുകയും അവൻ ആ പാക്കിന്റെ ആൽഫയാവുകയും ചെയ്യുന്നു. അവൻ ആൽഫ ആയതുകൊണ്ട് തന്നെ എല്ലാ ഹൈബ്രിഡ്സും അവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. നമ്മുടെ കാരോളിന് ഒരു കുഴപ്പവും പറ്റുന്നതുമില്ല. പിന്നീട് സ്റ്റെഫനും ഡെയ്മനും ആ പണ്ടത്തെ വിച്ചിരുന്ന ആ സ്ഥലം പോയി കാണുമ്പോൾ അവിടെ അവരുടെ മകളായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ മകൾ പറയുന്നു, ഈ സയർ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാജിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നും, ഇപ്പോൾ എലിന ഡെയ്മനിൽ സയർ ബോണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഡെയ്മനാണെങ്കിൽ എലിനോട് പോയി പറയണം ഞാൻ നിന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ വിട്ട് നീ പോകണം എന്നൊക്കെ പറയുകയും എലിനെയും ഒരിക്കലും ഡെയ്മനെ കെയർ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ മാത്രമേ വാമ്പയേഴ്സ് തമ്മിലുള്ള സയർ ബോണ്ട് ബ്രേക്ക് ആകാൻ സാധ്യതയുള്ളൂ എന്ന് ഈ വിച്ചാണെങ്കിൽ ഡെയ്മന്റെ അടുത്തും സ്റ്റെഫന്റെ അടുത്തും പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ഡെയ്മൻ വളരെ വിഷമിക്കുന്നു. കാരണം നമ്മുടെ എലിനെ ആണെങ്കിൽ ഡെയ്മൻ അനുസരിച്ച് ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. പെട്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ ഡെയ്മൻ എലിനോട് ഈ കാര്യങ്ങളെല്ലാം പോയി പറയുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. പിന്നീട് ഡെയ്മൻ ഈ കാര്യങ്ങളെല്ലാം ഷാർലറ്റിന്റെ അടുത്ത് ട്രൈ ചെയ്യുന്നു. ഡെയ്മൻ പറയുന്നു, നിനക്കൊരു നല്ല ജീവിതമുണ്ടെന്നും ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നില്ല, നീ ഒരിക്കലും എന്നെ കെയർ ചെയ്യരുതെന്നും നീ ഒരിക്കലും എനിക്ക് കാത്തിരിക്കരുത് എന്നൊക്കെ ഷാർലറ്റിന്റെ അടുത്ത് ഡെയ്മൻ പറയുന്നു. ഷാർലറ്റ് ഇതെല്ലാം കേട്ട് വളരെ വിഷമിക്കുകയും ഡെയ്മൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രൊഫസർ ഷെയ്ന്റെ അടുത്ത് ഹെയ്ലി വന്ന് നമുക്ക് 12 അൺസൈഡ് ആയിട്ടുള്ള ഹൈബ്രിഡ്സിനെ കിട്ടിക്കഴിഞ്ഞുവെന്നും ഇന്നലെ ഒരുത്തൻ സയർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയില്ല എന്നും ഇന്ന് ടെയ്ലർ ആൽഫ ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ആ സയർ ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്നും ഷെയ്ന്റെ അടുത്ത് പോയി പറയുന്നു. പിന്നീട് ഷെയ്ൻ ആണെങ്കിൽ നിന്റെ പേരൻസ് മരിച്ചുവെന്നും അവരെ അടക്കിയതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ പെൺഡ്രൈവിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഹെയ്ലിക്ക് ആ പെൺഡ്രൈവ് കൊടുക്കുന്നു. അപ്പോൾ ഹെയ്ലി പറയുന്നു, നിങ്ങളാണെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെയല്ലേ എന്റെ അടുത്ത് പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചത് എന്ന് ചൂടാവുന്നുവെങ്കിലും ഷെയ്ൻ പറയുന്നു, ഹെയ്ലി നിനക്കാണെങ്കിൽ നിന്റെ പേരൻസിന് അടുത്ത് പോയി സംസാരിക്കാനും വേറെ കാര്യങ്ങളൊക്കെ ഒരു മാജിക്കിലൂടെ പറ്റുമെന്നും നമ്മുടെ ഹെയ്ലിയുടെ അടുത്ത് ഷെയ്ൻ പറയുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മുടെ ഡെയ്മനും എലിനും നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ വിച്ച് പറഞ്ഞതിന്റെ കൂട്ട് നമ്മുടെ ഡെയ്മനാണെങ്കിൽ അവള് തമ്മിലുള്ള സയർ ബോണ്ട്
ബ്രേക്ക് ചെയ്യാനും വേണ്ടി നോക്കുന്നു. പക്ഷേ നമ്മുടെ എലീനയാണെങ്കിൽ വളരെയധികം ഇമോഷണലായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് നിന്നോടുള്ള പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഹൃദയത്തിൽ അവനെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തതോടെ നമ്മുടെ ഡെയ്മനാണെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും എലീനയെടുത്ത് പറയാനും പറ്റുന്നില്ല. ഇതിലൂടെ ഡെയ്മനും എലീനയും തമ്മിലുള്ള ഫയർ ബോണ്ട് ഇനിയും അതുപോലെ തന്നെ നിൽക്കുമോ അതോ ഇതുപോലൊക്കെ പറഞ്ഞ് ബ്രേക്ക് ആക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് ഇനി വഴിയെ കണ്ടറിയാം. സോ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.